നമസ്കാരം കേരളം എല്ലാ കാര്യത്തിലും ലോകോത്തര മാതൃകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നടന്ന ലോക കേരള സഭ മേഖലാ സമ്മേളനത്തിൽ തള്ളി മറിച്ചത് സിൽവർ ലൈൻ പദ്ധതി അടക്കം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത് കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു പദ്ധതി ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വന്ദേ ഭാരത് ട്രെയിനിന് ലഭിച്ച മികച്ച സ്വീകാര്യത അതിവേഗ ട്രെയിനിന്റെ ആവശ്യകത ആളുകൾക്ക് മനസ്സിലായി എന്നൊക്കെയായിരുന്നു തള്ളൽ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം അതല്ല ഇത്ര ലോകോത്തര മാതൃക കാണിക്കുന്ന കേരളത്തിലെ സകല സേവനങ്ങളും ഓൺലൈൻ ആക്കിയിരുന്നു എന്നാൽ ഈ സേവനങ്ങളെ വരെ അട്ടിമറിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഇത്തരം സേവനങ്ങളിൽ അട്ടിമറി നടത്തിയെന്നാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തൽ നടത്തിയതോടെ എല്ലാ വകുപ്പിലും സേവനാവകാശ നിയമം ഉടൻ കർശനമായി നടപ്പാക്കണമെന്നും ഓൺലൈൻ സേവനം അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് പുറമെ പിഴയും ചുമത്തണമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് വിവരം ആയിരത്തോളം സർക്കാർ സേവനങ്ങളാണ് ഓൺലൈനായി ജനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ പല ഓഫീസുകളിലും ഇപ്പോഴും നേരിട്ടുള്ള പണമിടപാടാണ് നടക്കുന്നത് എല്ലാ പണമിടപാടുകളും ഡിജിറ്റൽ ആകണമെന്നും ഇത് സംബന്ധിച്ച് വകുപ്പ് മേധാവികൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും ഇത് അഴിമതി കുറയ്ക്കുമെന്നും കത്തിൽ നിർദ്ദേശിക്കുന്നു ഓൺലൈൻ അപേക്ഷ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ച് ജനത്തെ ഓഫീസിൽ വരുത്തുകയും കൈക്കൂലിക്ക് അവസരമുണ്ടാക്കുന്നതായും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു പല അപേക്ഷകളും കാരണത്താൽ നിരസിച്ചും ജനത്തെ ഓഫീസിലെത്തിച്ച് അഴിമതിക്ക് വഴിയൊരുക്കുകയുമാണ് ഇതിലൂടെ നടപ്പാക്കുന്നത് ഉപയോഗിക്കാൻ പ്രയാസമുള്ള ആപ്പ് സങ്കീർണമായ അപേക്ഷാ ഫോർമാറ്റ് എന്നിവ ഓൺലൈൻ സംവിധാനത്തിൽ ജനങ്ങളെ വലയ്ക്കുന്നതും ഓഫീസിൽ നേരിട്ടെത്താൻ പ്രേരിപ്പിക്കുന്നു മേലുദ്യോഗസ്ഥൻ പേക്ഷ പരിശോധിക്കുകയോ തെറ്റ് തിരുത്തുകയോ ചെയ്യാതിരിക്കുന്നതും അഴിമതിക്ക് വഴിയൊരുക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ലോക കേരള സഭയിൽ സർവ്വതല സ്പർശിയും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ പൊതുവികസനമാണ് കേരളത്തിനാവശ്യം എന്നായിരുന്നു മുഖ്യൻ തള്ളി മറിച്ചത് ഇതിനായി അമേരിക്കയിലെ പ്രവാസി മലയാളികളുടെ പിന്തുണയുൾപ്പെടെ അദ്ദേഹം തേടി പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ഒരു നിക്ഷേപവും സ്വീകരിക്കില്ല കൊല്ലം കണ്ണൂർ എന്നിവിടങ്ങളിൽ രണ്ട് ഐ ടി പാർക്കുകൾ കൂടി സ്ഥാപിക്കും നിക്ഷേപകർക്ക് എല്ലാ സഹായവും കേരളം നൽകും എന്നൊക്കെയായിരുന്നു മുഖ്യൻ അമേരിക്കയിൽ പറഞ്ഞത് ഇത്രയൊക്കെ അട്ടിമറി നടക്കുമ്പോഴാണ് യാതൊരു നാണവുമില്ലാതെ വിജയൻ അങ്ങ് ടൈം സ്ക്വയറിൽ പോയി പ്രബുദ്ധ കേരള മാതൃക എന്നൊക്കെ തള്ളിയത് എന്നോർക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾക്കാണ് നാണക്കേട് തോന്നുന്നതെന്ന് പറയാതെ വയ്യ Нанни.